നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ഈഗൻ വാല്യൂ ആണ്. ഒരു ഈഗൻ വാല്യൂവിന്റെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്താണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. സാധാരണ എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, ഒരു ഈഗൻ വാല്യൂ തന്നിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു മെട്രിക്സ് തന്നിട്ട് അതിന്റെ ഈഗൻ വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയും, അതുപോലെ ഈഗൻ വാല്യൂസിന്റെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി കാണാൻ പറയാറുണ്ട്. സിമ്പിളായ ഐഡിയ ആണ്. ലീനിയർ ആൾജിബ്രയിലെ എന്ത് ചെയ്യാൻ ഡയഗണലൈസബിലിറ്റിയോ ആയിട്ട് ബന്ധപ്പെട്ട നല്ലൊരു കൺസെപ്റ്റ് ആണ്, നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എന്താണ് ഡെഫിനിഷൻ നോക്കാം. ലാംഡ ബി എ ഈഗൻ വാല്യൂ ഓഫ് എ ലീനിയർ ഓപ്പറേറ്റർ ഓർ മെട്രിക്സ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഫ് ഓഫ് ടി. അതായത് ഒന്നിച്ചില് ലാംഡ എന്ന് പറയുന്നത് മെട്രിക്സിന്റെയോ അല്ലെങ്കിൽ എന്തെയാണ് ലീനിയർ ഓപ്പറേറ്ററിന്റെയോ ഈഗൻ വാല്യൂ എന്നാണ്. അപ്പൊ നമുക്കറിയാം എന്താണ്, ഏതൊരു ലീനിയർ ഓപ്പറേറ്റർ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് മെട്രിക്സ് കാണാൻ വരും. അപ്പോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണുന്നതിന് പകരം നമ്മൾ മെട്രിക്സ് ഇതാണ് ചെയ്യാറ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ലാംഡ എന്ന് പറയുന്നത് ഒരു ഈഗൻ വാല്യൂ ആണ്, ലീനിയർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ എന്തെയാണ് മെട്രിക്സിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലായ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിന്റെ എന്താണ് ഈഗൻ വാല്യൂ ആണ് അതിന്റെ ലാംഡ എന്ന് പറയുന്നത്. ഓക്കെ, ലാംഡ എന്ന് പറഞ്ഞാൽ ആ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ ഈഗൻ വാല്യൂ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഫ് ഓഫ് ടി ഉണ്ട്. അപ്പൊ ആ എഫ് ഓഫ് ടി വെച്ചിട്ട് നമ്മൾ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക, ലാംഡ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുക. ഇനി എന്താണ് ഇത് ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി ഓഫ് ലാംഡ, ലാംഡയുടെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്. ഇസ് ദി ലാർജസ്റ്റ് പോസിറ്റീവ് ഇന്റിജർ കെ ഫോർ വിച്ച് ടി മൈനസ് ലാംഡ റൈസ് ടു കെ ഇസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് ടി. ഓക്കെ, ഇപ്പോ എന്താണ് പറയുന്നത്, ഇപ്പൊ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ട്. എഫ് ഓഫ് ടി എന്ന് പറയുന്നത് അതായത് ലീനിയർ ഓപ്പറേറ്ററിന്റെതോ അല്ലെങ്കിൽ മെട്രിക്സിന്റെതോ എന്താണ് ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ കണ്ടുപിടിച്ചു. ഈ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈഗൻ വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിലുള്ള ഒരു ഈഗൻ വാല്യൂ ആണായിരിക്കും, ഒരുപാട് ഈഗൻ വാല്യൂ ഉണ്ട്, അതിലുള്ള ഒരാളാണ് ആര് ലാംഡ എന്ന് പറയുന്നത്. ആ ലാംഡയില് എന്താണ് ലാംഡയുടെ എന്താണ് ടി മൈനസ് ലാംഡ റേസ് ടു കെ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അതായത് ഹയസ്റ്റ് പവറിൽ വരുന്ന ടി മൈനസ് ലാംഡ റേസ് ടു കെ എന്ന് പറയുന്ന ഹയസ്റ്റ് പവറിൽ വരുന്ന ആ ഫാക്ടറിന്റെ ആ കെനെയാണ് നമ്മൾ എന്ത് പറയാ ലാംഡയുടെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എഫ് ഓഫ് ടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ എഴുതി, എഫ് ഓഫ് ടി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എഴുതി കഴിഞ്ഞാൽ അതിനകത്ത് നിന്നുണ്ടാവും ഒരുപാട് ലാംഡയുടെ ഒരുപാട് ഈഗൻ വാല്യൂസ് ഉണ്ടാവും. അപ്പൊ അവരുടെ ഒക്കെ എന്തായിരിക്കും ഒരു ഫാക്ടേഴ്സ്, അവരൊക്കെ എന്തായിരിക്കും ഫാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ടി മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ടി മൈനസ് ലാംഡ വൺ ടി മൈനസ് ലാംഡ ടു എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും. അങ്ങനെ എഴുതുമ്പോൾ അതില് ടി മൈനസ് ലാംഡയുടെ ഹയസ്റ്റ് പവർ ഏതാണോ വരുന്ന ആ നമ്പറിനെയാണ്, ആ പോസിറ്റീവ് നമ്പറിനെയാണ് നമ്മൾ എന്ത് പറയാം ഈഗൻ, ആ ഈഗൻ വാല്യൂവിന്റെ ആൾജിബ്രൈക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എക്സാമ്പിളിൽ നോക്കാം. ലെറ്റ് എ ബി എ മെട്രിക്സ്. അപ്പൊ ഇതെന്താണ്, ഒരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു ലീനിയർ ഓപ്പറേറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ നമ്മൾ എങ്ങനെ കാണും, ഇവിടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നതാണ് ഇതിന്റെ എന്ത് വരിക, എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താ വരിക, 3 1 0 0 3 എന്താ വരും 1 മൈനസ് ലാംഡ 3 മൈനസ് ലാംഡ 4 0 0 4 മൈനസ് ലാംഡ. ഓക്കെ, ഇത് ഡിറ്റർമിനന്റ് ഓഫ് എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ഇതാണ്, എ മൈനസ് എന്താ വരും ലാംഡ ഇൻറ്റു ഐ ആണ്. അപ്പൊ ഐ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഇതാ നമുക്ക് ഐ ഇതിന്റെ അത് മൈനസ് ചെയ്താൽ ഇവിടെ മാത്രമേ ഉണ്ടാവും, ഡയഗണൽ എൻട്രീസിൽ മാത്രമേ ഉണ്ടാവും. അതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ എന്താ വരിക, 3 മൈനസ് ലാംഡ ഇൻറ്റു എന്താണ് ആ കോള് റോയ് ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, രണ്ടും ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ എന്തൊരു 3 മൈനസ് ലാംഡ ഇൻറ്റു എന്താണ് 4 മൈനസ് ലാംഡ മൈനസ് 0 എന്നാണ്. ഇത് കഴിഞ്ഞു -1 ഇൻറ്റു എന്തുവരും, ഇതും ഇത് ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താണ് 0 ആണ്. +0 ഇൻറ്റു എന്ന് പറഞ്ഞാൽ 0 ആണ്. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവരും, എഫ് ഓഫ് ടി നോ അല്ലെങ്കിൽ എഫ് ഓഫ് ലാംഡ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താ പറയാ, എഫ് ഓഫ് ടി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അല്ലെങ്കിൽ എഫ് ഓഫ് ലാംഡ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്താണ് വരിക, 3 മൈനസ് ലാംഡ ദ സ്ക്വയർ ഇൻറ്റു എന്താണ് 4 മൈനസ് ലാംഡ എന്ന് വരും. 3 മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു 4 മൈനസ് ലാംഡ എന്ന് വരും. വേണേലും നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും, -3 എന്ന് എഴുതാം. ഇതിനെന്ത് എഴുതാൻ പറ്റും, -λ -4 എന്ന് നമുക്ക് എഴുതാം.
ഓക്കെ ഇനി മൈനസ് വൺ കൊണ്ട് പോളിനോമിയൽ ആയതുകൊണ്ട് മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതിനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇത് ഏത് ഫോമിലായി? ടി മൈനസ് ലാംഡ, ലാംഡയാണ് ഈഗൻ വാല്യൂ. അപ്പൊ ഇതിൽ നമുക്കറിയാം ഇതിന്റെ ഈഗൻ വാല്യൂസ് ആരൊക്കെയാണ്. ഇതിന് ഈക്വൽ ടു സീറോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാല് എന്ത് കിട്ടും? ലാംഡ ഈക്വൽ ടു ത്രീ എന്ന് പറഞ്ഞതും ലാംഡ ഈക്വൽ ടു ഫോർ എന്ന് പറഞ്ഞതും എന്താണ്? ഈഗൻ വാല്യൂസ് ആണ്. അപ്പൊ രണ്ട് ഈഗൻ വാല്യൂസ് ആണ് ഇത്. അപ്പൊ ഇവിടെ ലാംഡ ഉള്ളത് പോലെ എന്താണ് ആരാണ് ഉള്ളത്? ഇവിടെ ത്രീയും ഫോറും ആണ് ലാംഡ. അപ്പൊ ത്രീ എടുക്കാണ്, ത്രീ എന്ന് പറയുന്ന ഈഗൻ വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആരാ? എഫ് ഓഫ് ലാംഡയാണ്. ആ എഫ് ഓഫ് ലാംഡയിലെ ലാംഡ മൈനസ് ത്രീ, അല്ലെങ്കിൽ ലാംഡ മൈനസ് ത്രീ എന്ന് പറയുന്നത് സോറി ലാംഡ മൈനസ് ത്രീ സ്ക്വയർ ആണ്. അപ്പൊ അതിലെ ഹയസ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് ഹയസ്റ്റ് ഫാക്ടർ. ഓക്കെ, അപ്പൊ ഈ ഫോമിൽ വരുമ്പോ ത്രീ എന്ന് പറയുന്നതിൽ എന്താണ്? ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, ടി ആക്കി എടുക്കുന്നുണ്ടെങ്കിൽ ടി മൈനസ് ത്രീ ഹോൾ സ്ക്വയർ എന്ന് വരിക, ടി മൈനസ് ഫോർ എന്ന് വരും. ടി എന്ന് പറഞ്ഞതാണ് ടി ഈക്വൽ ടു എന്താണ്? ത്രീയും ടി ഈക്വൽ ടു ഫോർ എന്നാണ് പറയുക. നമ്മൾ സാധാരണ ലാംഡ എടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? ലാംഡ എന്ന് പറയുന്ന ത്രീ എന്ന് പറയുന്ന ഈഗൻ വാല്യൂവിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്താണ്? ടൂവും ഫോർ എന്ന് പറയുന്ന ഈഗൻ വാല്യൂവിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആണ്. അവിടെയുള്ള ലാംഡ മൈനസ് ഫോർ എന്ന് പറഞ്ഞ ഹയസ്റ്റ് ഫാക്ടർ എന്താണ്? അതിന്റെ ഫാക്ടർ വൺ ആണ്. അതിന്റെ പവർ എന്താണ്? വൺ. ഇവിടെയുള്ള ഹയസ്റ്റ് പോസിറ്റീവ് നമ്പർ എന്താണ്? ടു ആണ്. അപ്പൊ ത്രീയുടെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ടൂവും ഫോറിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വൺ ആണ്. അപ്പൊ നമ്മൾ ത്രീ ചെയ്യുമ്പോൾ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി കാണാൻ വേണ്ടിയിട്ട് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണും. ആ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ത് ചെയ്യാം? ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഹയസ്റ്റ് പവർ ആയിട്ട് വരുന്നതാണ് എന്ത്? ആ ഈഗൻ വാല്യൂവിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി. അടുത്തതിന്റെ ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ആൾജിബ്രായിക് മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഡെഫിനിഷൻ ഈഗൻ സ്പേസ് ആണ്. ഈഗൻ സ്പേസ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ ഈഗൻ വെക്ടേഴ്സിന്റെ കളക്ഷൻ ആണ്. ഈഗൻ വെക്ടേഴ്സിന്റെ കളക്ഷൻ എന്ത് ചെയ്യും? ഒരു വെക്ടർ സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈഗൻ സ്പേസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം, ടി വി എ ലീനിയർ ഓപ്പറേറ്റർ ആണ് വെക്ടർ സ്പേസ് വി. വി ടി എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. വി എന്ന് വിയിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ആര്? വി എന്ന് പറയുന്നത്. ഇനി എന്താ ടി എന്ന് പറയുന്നത്? ഇനി എന്താണ് ലാംഡ വി ഡി എ ഈഗൻ വാല്യൂ ഓഫ് ടി? അതിന്റെ ഒരു ഈഗൻ വാല്യൂ ആണ് എന്ത് ലാംഡ എന്ന്. അതിന്റെ കുറെ ഈഗൻ വാല്യൂകളുടെ കൂട്ടത്തിൽ ഒരാളാണ് ആര്? ലാംഡ എന്ന് പറയുന്നത്. ഡിഫൈൻ ഈ ലാംഡ. ഈ ലാംഡ എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ വി, വിയിലുള്ള എലമെന്റ്സുകളാണ്. എങ്ങനെയാണ് നമ്മൾ ഈഗൻ സ്പേസിനെ കുറിച്ച് പറയുന്നത്? വിന്ന് വിയിലേക്ക് തന്നെ, ഇത് രണ്ടും വി തന്നെയാണ്, ഇവിടുന്ന് ഇവിടത്തേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഇനി ഈഗൻ വെക്ടർ എന്ന് പറഞ്ഞാൽ എവിടെയുള്ള കുറച്ച് വെക്ടേഴ്സിനെ ജസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ടാവും? മാഗ്നിറ്റ്യൂഡ് മാത്രം മാറ്റിയിട്ടുണ്ട്. മാഗ്നിറ്റ്യൂഡ് മാത്രം മാറ്റുമെന്ന് പറഞ്ഞാൽ എന്താ? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ പ്രകാരം എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് പറയുന്നത്? അതിനെ ജസ്റ്റ് എന്ത് ചെയ്യും? ഒരു നമ്പറോട്, ഒരു സ്കെയിലറോട് മാത്രം മൾട്ടിപ്ലൈറ്റാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവുക, ഡയറക്ഷനിലൊന്നും മാറ്റൂടാതെ. അങ്ങനെയുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഒരു ഈഗൻ വാല്യൂ. അങ്ങനെ ഒരു നമ്പറോണ്ട്, ഒരു പെർട്ടിക്കുലർ നമ്പറുകൊണ്ട് എന്ത് ചെയ്യാണ്? വെക്ടേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് മാറ്റി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്ത് പറയും? ആ പെർട്ടിക്കുലർ നമ്പർ ആയ ഈഗൻ വാല്യൂവിന്റെ എന്താണ്? ഈഗൻ വെക്ടേഴ്സ് ആണെന്ന് പറയും. അപ്പൊ അതാണ് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ബി. സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ബി സച്ച് ദാറ്റ് എന്താണ്? ടി ഓഫ് എക്സ്. ടി ഓഫ് എക്സ് എന്നാൽ ഇതിനെ ടി പ്രകാരം ട്രാൻസ്ഫോം ചെയ്യുന്നത്. എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുന്ന പറയുന്നത്? ലാംഡ ഇൻ ടു എക്സ്. ലാംഡ എന്ന് പറഞ്ഞാൽ സ്കെയിലർ ആണ്. അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്യണം? അതിനൊരു നമ്പറോണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിലേക്ക് തന്നെയുള്ള നമ്മളോണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതിനകത്ത് തന്നെ ഉണ്ടാവും. കാരണം ഈ ഒരു വെക്ടർ സ്പേസ് ആയതുകൊണ്ട് ഇതിലുള്ള ഏതൊരു വെക്ടറിനെ എടുത്തിട്ട് ഒരു സ്കെയിലറോണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് അതവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ ആ സ്കെയിലർ ഒരു പെർട്ടിക്കുലർ സ്കെയിലർ ഫിക്സ് ചെയ്തിട്ട് അതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആ കളക്ഷനെയാണ്, ആ വെക്ടേഴ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈഗൻ സ്പേസ് എന്ന് പറയുന്നത്. സെറ്റ് ഇത് നമുക്ക് പറയാം അതിന് മുന്നേ, ദ സെറ്റ് ഈ ലാംഡ ഈസ് കോൾഡ് ദ ഈഗൻ സ്പേസ് ഓഫ് ടി. ഇതിനെ എന്ത് പറയും? ആ വെക്ടേഴ്സിന്റെ കളക്ഷനെ നമ്മൾ എന്ത് പറയും? ലാംഡയുടെ ഈഗൻ, ലാംഡ എന്ന് പറയുന്ന ഈഗൻ വാല്യൂവിന്റെ കറസ്പോണ്ടിങ് ആയുള്ള ഈഗൻ സ്പേസ് എന്ന് പറയും. ഇനി വേറൊരു ലാംഡ ഉണ്ടെന്ന് വെച്ചോ, ആ ലാംഡ പ്രകാരം ഇവിടെയുള്ള കുറച്ച് വെക്ടേഴ്സിനെ, ഇതിപ്പോ ഒരു ടു ആണ്, കൂടിയുള്ള കുറച്ച് വെക്ടേഴ്സിന് എന്ത് ചെയ്യുക? ടു കൊണ്ട് മൾട്ടിപ്ലൈ, ഡബിൾ ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതിന്റെ ഡബിൾ ആയിട്ടുള്ള മെട്രിക്സിൽ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഡബിൾ ആയ മെട്രിക്സിലേക്കാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യാണ്? ഇവിടെ ലാംഡ എന്ന് പറഞ്ഞ വേറൊരു ലാംഡിന്റെ ത്രീ, സോറി, അപ്പൊ എന്തെയാണ് ഇവിടെ കുറച്ച് വെക്ടേഴ്സിന് എന്ത് ചെയ്യുന്നു? ത്രീ എന്ന് പറയുന്നത് അതിന്റെ ട്രിപ്പിൾ ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ട്രിപ്പിൾ, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ട്രിപ്പിൾ ഉള്ളതിലേക്കാണ്, അത് ഇതിനകത്ത് ഉണ്ടാവും, അതിലേക്ക് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫോം ചെയ്യുന്നത്. അപ്പൊ എന്ത് പറയാൻ പറ്റും? ഈ വെക്ടേഴ്സിനെ മുഴുവൻ എന്ത് പറയും? ലാംഡ ഈക്വൽ ടു ടു എന്ന് പറയുന്നതിന്റെ ഈഗൺ സ്പേസ് എന്ന് പറയാം. ഈ വെക്ടേഴ്സിന്റെ കളക്ഷൻ നമുക്ക് എന്ത് പറയാം? ലാംഡ ഈക്വൽ ടു ത്രീ എന്ന് പറയുന്നതിന്റെ ഈഗൺ സ്പേസ് എന്ന് പറയാം. അതാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ടു ലാംഡ. ഇനി അനലോഗസ്ലി എന്ത് പറയാ? വി ഡിഫൈൻ ഈഗൻ സ്പേസ് ഓഫ് എ സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസിന് ആ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസിന് എൻ ഡയമെൻഷണൽ വെക്ടർ സ്പേസിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ കറസ്പോണ്ടിങ് മെട്രിക് റെപ്രസെന്റേഷൻ ആണ് എന്തുണ്ടാവുക? സ്ക്വയർ മെട്രിക്സുകൾ ഉണ്ടാവും. അപ്പൊ എന്ത് വന്നു? ഏതൊരു സ്ക്വയർ മെട്രിക്സിന്റെ ഈഗൻ സ്പേസിന് നമ്മൾ എന്താ എഴുതാറ്? എൽ ഓഫ് എ എന്നാണ് എഴുതാറ്. ഓക്കെ, ഇനി ഇതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതിന്റെ മീനിങ് എന്താണ്? ഇവിടെ ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടത്തേക്കാ മറ്റു ട്രാൻസ്ഫോം ചെയ്യുന്നത്? ലാംഡ എക്സിലേക്കാണ് മറ്റു ട്രാൻസ്ഫോം ചെയ്യുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ
p minus lambda into iv. iv എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ. ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? x നെ x ലേക്ക് തന്നെ, y നെ y ലേക്ക് തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഐഡന്റിറ്റി ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐ എന്ന് പറഞ്ഞത്. അതിനൊരു ലാംഡ കൊണ്ട് മാറ്റിട്ട് ടി മൈനസ് ലാംഡ ഐ വി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എടുത്താൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്താണ്? ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇനി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഓഫ് എക്സ് എന്ന് പറയുന്നത് എവിടത്തേക്ക് മാപ്പ് ചെയ്താൽ മതി? സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇത് തന്നെയാണ്. ഇത് തന്നെയാണ് കാരണം എന്താ? സീറോയിലേക്ക് മാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ടി ഓഫ് എക്സ് മൈനസ് ലാംഡ ഇൻറ്റു ഐ വി ഓഫ് എക്സ്. ഐ വി ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് തന്നെയാണ്. അപ്പൊ എന്തൊരു ടി ഓഫ് എക്സ് മൈനസ് ലാംഡ എക്സ് എന്ന് എഴുതാം. ഇസ് ഈസ് ഈക്വൽ ടു എന്താണ്? ഇസ് ഇംപ്ലൈസ് എന്ത് ചെയ്യാൻ പറ്റും? ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്താണ് ടി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്നത്? ആ വെക്ടേഴ്സിന്റെ കളക്ഷൻ എന്ന് പറയുന്നതിന് പകരം എന്ത് പറഞ്ഞാൽ മതി? ടി മൈനസ് ലാംഡ ഇൻറ്റു ഐ വി എന്ന് പറയുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷൻ സീറോയിലേക്ക് കൊണ്ടുപോകുന്ന വെക്ടേഴ്സ് ഉണ്ടാവും. സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡയുടെ ലാംഡക്ക് കറസ്പോണ്ടിങ്, ലാംഡ എന്ന് പറയുന്ന ഈഗൻ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈഗൻ വെക്ടേഴ്സ് തന്നെയാണ്. ഇത് വേറൊരു രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എൻ ഓഫ് ടി മൈനസ് ലാംഡ ഐ വി എന്ന് പറഞ്ഞാൽ എന്താ? നൾ സ്പേസ് എന്ന് പറയും. അപ്പൊ ടി ഓഫ് എക്സ് ഈക്വൽ ടു ലാംഡ എക്സ് എന്ന് പറയുന്ന ഇത് എന്ന് പറഞ്ഞാൽ ലാംഡയുടെ ഈഗൻ വാല്യൂസ് ആണ്. ആ ഈഗൻ വാല്യൂസിന്റെ കളക്ഷൻ ആണ് ഈ ലാംഡ എന്ന് പറയുന്നത്. ഇനി അതിനെ വേറൊരു രീതിയിൽ പറയാൻ പറ്റും. എങ്ങനെ പറയാൻ പറ്റും? ടി മൈനസ് ലാംഡ ഐ വി എന്ന് പറയുന്നതിന്റെ എന്ത് പറഞ്ഞാൽ മതി? നൾ സ്പേസ് എന്ന് പറഞ്ഞാലും ഇതേ സാധനം തന്നെയാണ് വരിക. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈഗൻ സ്പേസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയ കാര്യമാണ്. ഇത്രയാണ് ഇതിന്റെ ഡെഫിനിഷൻ.